കർഷക സമരത്തിൽ പങ്കെടുത്തവരെ കൊലപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ ഗൂഢാലോചന നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും മന്ത്രി അജയ്കുമാർ മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്തത് രാജ്യമെങ്ങുമുള്ള പ്രക്ഷോഭകരോട് BJP സമീപനമാണ് വെളിപ്പെടുത്തുന്നത്. കാർഷിക നിയമങ്ങൾക്കെതിരെ ഒരു വർഷത്തിലേറെ നീണ്ട കർഷക സമരം വിജയിച്ചെങ്കിലും സമരത്തിൽ പങ്കെടുത്ത കർഷകരെ കൊന്നൊടുക്കാൻ ഭരണകൂടവും പോലീസും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ ഓരോന്നായി ഇപ്പോൾ വെളിപ്പെടുകയാണ്. October 3 നാല് കർഷകരെയും മാധ്യമപ്രവർത്തകനെയും കൂട്ടക്കൊല ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്രയുടെ മകനായ ആശിഷ് മിശ്ര എന്ന BJP പങ്ക് തെളിയിക്കപ്പെട്ടിട്ടും കേന്ദ്രമന്ത്രി രാജിവെക്കുകയോ അയാളെ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മടങ്ങിയവർക്ക് നേരെ ആശിഷ് മിശ്ര വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു. നിലത്ത് വീണ കർഷകരുടെ ശരീരത്തിലേക്ക് മിശ്രയുടെ അനുയായികൾ വാഹനങ്ങൾ കയറ്റി ഏറെ പേർക്ക് പരിക്കേറ്റു. അന്ന് തന്നെ അതിന്റെ പേരിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും അജയ് മിശ്രയെ മന്ത്രിസഭയിൽ തുടരാൻ പ്രധാനമന്ത്രി അനുവദിച്ചു. അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിനെ തുടർന്നാണ് കർഷകർ മരിച്ചതെന്ന ദുഷ്പ്രചാരണം നടത്തിയും പോലീസിനെ സ്വാധീനിച്ചും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിയിരിക്കുന്നത്. ലഖിംപൂർ ഖേരിയിലെ കൂട്ടക്കൊല ആസൂത്രിത ഗൂഢാലോചനയിലൂടെയാണ് നടത്തിയതെന്ന് പ്രത്യേക അന്വേഷക സംഘം കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് SID ലഖിംപൂർ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. കർഷകരെ ഇല്ലാതാക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. കർഷകരെ പാഠം പഠിപ്പിക്കുമെന്ന് ഖേരിയിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്ര മുന്നറിയിപ്പ് നൽകിയതിന് തുടർച്ചയായിരുന്നു മകൻ ആശിഷിന്റെ നേതൃത്വത്തിലെ കൂട്ടക്കൊല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്രയ്ക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടമായിരിക്കുകയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൂടിയാണ് കർഷക വിരുദ്ധ നിയമങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. പക്ഷേ ആ സമരത്തിൽ പങ്കെടുത്ത കർഷകനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ വ്യക്തിയുടെ പിതാവ് കേന്ദ്ര മന്ത്രിസഭയിൽ തുടരുന്നിടത്തോളം അത്തരം ഒരു വോട്ട് ബാങ്കിൽ നിന്നുള്ള വോട്ട് ലഭിക്കുമെന്ന് BJP പ്രതീക്ഷിക്കേണ്ടതില്ല. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോയിസ്.